ഫിലിം ഗാരസിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേമികൾക്കും സ്വാഗതം ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ വിജയം നയിക്കണെത്തുന്ന ലിയോ ഈ വർഷം ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരിക്കുകയാണ് കേരളത്തിൽ ഉൾപ്പെടെ വമ്പൻ പ്രൊമോഷനോട് എത്താനായിട്ടിരിക്കുന്ന സിനിമയുടെ കേരള വിതരണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് ഈ വിജയയുടെ തമിഴിലെ വമ്പൻ സിനിമയുടെ കേരള റൈറ്റ് സ്വന്തമാക്കാനായിട്ട് ഒരുങ്ങുന്നു എന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വിവരമുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ പുറത്തുനിന്ന് മറ്റൊരു അപ്ഡേറ്റ് ഫിയോക്കിനോടൊപ്പം തന്നെ കേരളത്തിലെ പ്രമുഖ വിതരണ കമ്പനി കൂടിയായ ഗോകുല മൂവീസ് സിനിമ വാങ്ങിക്കാനായിട്ട് രംഗത്തുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗോകുല മൂവീസ് ഓഫർ ചെയ്യുന്നത് വൻ തുകയാണ് എന്നും ഇന്നലെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗോകുല മൂവീസ് തന്നെ ലിയോ എന്ന സിനിമ വാങ്ങിക്കാനായിട്ട് ഒരുങ്ങുന്നുവെന്നും ഫിയോക്ക് സിനിമയിൽ നിന്നും പിന്മാറിയെന്നും അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഫിയോക്കിലെ അംഗങ്ങൾ തന്നെ സിനിമ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നതുകൊണ്ടാണ് എന്നാണ് ഏറ്റുമൊടുവിൽ ഇന്ന് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ട് ഗോകുല മൂവീസ് ലിയോ സ്വന്തമാക്കാനായിട്ട് ഒരുങ്ങുന്നത് പതിനഞ്ച് കോടിക്ക് മുകളിൽ തുക നൽകുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നേരത്തെ ഫിയോക്ക് സിനിമ സ്വന്തമാക്കാനായിട്ട് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നതോടുകൂടി നമ്മുടെ കേരളത്തിലെ വിജയ ആരാധകരെല്ലാം തന്നെ ആവേശത്തിലായിരുന്നു സിനിമയ്ക്ക് മാക്സിമം തിയേറ്ററുകൾ കേരളത്തിൽ ലഭ്യമാകുമെന്നതും ഉറപ്പായിരുന്നു ഇപ്പോഴത്തെ ഗോകുല മൂവീസ് വരുന്നതോടെ ലിയോയ്ക്ക് എത്രത്തോളം സ്ക്രീനുകൾ ലഭ്യമാകുമെന്നൊരു സംശയം ആരാധകരിലുണ്ട് എന്നാൽ അങ്ങനെ ഒരു സംശയം നമുക്കില്ല കേരളത്തിലെ ഏറ്റവും അടുവിൽ കൊണ്ടുവന്ന ഗോകുല മൂവീസിൻ്റെ പി എസ് ടു എന്ന സിനിമ മുന്നൂറിലധികം സ്ക്രീനുകളിൽ രണ്ടാഴ്ച കേരളത്തിലെ തിയേറ്ററുകളിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ാണ് നമുക്ക് കണ്ടത് അപ്പോൾ ലിയോയ്ക്ക് അതിനേക്കാൾ കൂടുതൽ സ്ക്രീനുകൾ ലഭ്യമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട ഇനി ലിയോ എന്ന സിനിമയുടെ തിയേറ്റർ റിലീസിനായുള്ള നാളുകളാണ് നമുക്ക് കാത്തിരിക്കാമോ ലിയോയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വിവരങ്ങൾ കേട്ടോ ഏപ്രിൽ മാസം അവസാനം തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിലെ വൻ ദുരന്തമായി മാറിയ സിനിമയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമുക്ക ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ അഖിലക്കിനി നായകനെ എത്തിയ തെലുഗു പാനന്തൻ ആക്ഷൻ ത്രില്ലർ സിനിമ കൂടിയായ ഏജന്റ് സിനിമയുടെ ഒഡി ടി റിലീസ് പ്രഖ്യാപനം നേരത്തെ സോണിലിവി നടത്തി പിന്നീട് ഒഡി ടി റിലീസ് മാറ്റിവെക്കുന്ന ഒരു കാഴ്ചയാണ് ത് ഇപ്പോഴത്തെ സിനിമയുടെ ഒ ടി ടി റിലീസ് വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ ആഴ്ചകൾക്ക് മുന്നേ പ്രേക്ഷകരെ അറിയിച്ചു കഴിഞ്ഞതാണ് ഒ ടി ടി റൈറ്റ്സുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ സിനിമയുടെ അണിയറ പ്രവർത്തകരും സോണലിവും തമ്മിൽ നടക്കുന്നുണ്ട് അതുകൂടാതെ ഇപ്പോഴത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏജന്റ് എന്ന സിനിമയുടെ റീ എഡിറ്റിംഗ് വർക്കുകൾ നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തിയേറ്ററുകളിൽ കണ്ട ഏജന്റായിരിക്കില്ല ഒ ടി ടിയിൽ കാണുക എന്നാണ് സിനിമയിൽ ആവശ്യമില്ലാത്ത രംഗങ്ങളും അതോടൊപ്പം ട്രോളുകൾ പോലും നേടിയെടുക്കാൻ സാധ്യതയുള്ള ചില രംഗങ്ങളെല്ലാം തന്നെ വെട്ടിമാറ്റാനായിട്ട് വെട്ടിമാറ്റാനായിട്ടൊരുങ്ങുന്നു ലാഗ് അനുഭവപ്പെടുന്ന പല രംഗങ്ങളും നേരത്തെ തിയേറ്ററുകളിൽ കൂടുതൽ പ്രേക്ഷകർ ചൂണ്ടിക്കാണിച്ചിരുന്നു ആ രംഗങ്ങളെല്ലാം തന്നെ വെട്ടിമാറ്റാനായിട്ട് വെട്ടിമാറ്റാനായിട്ടൊരുങ്ങുന്നു എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം ഈ വാർത്ത സത്യമാണെങ്കിൽ അതിൽ മമ്മൂക്കിയുടെ ചില രംഗങ്ങളെല്ലാം തന്നെ വെട്ടിമാറ്റേണ്ടതായിട്ടുണ്ട് കാരണം നേരത്തെ തിയേറ്ററുകളിൽ നിന്നും ലീക്കാക്കപ്പെട്ട രംഗങ്ങളെല്ലാം തന്നെ മമ്മൂക്കിക്ക് കൂടുതൽ ട്രോളുകൾ നേടിക്കൊടുക്കാനും അതോടൊപ്പം തന്നെ മോശം എന്നൊക്കെ പറവുന്ന നിസ്സംശയം പറയുന്ന ചില രംഗങ്ങളെല്ലാം തന്നെ ശ്രമയിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ രംഗങ്ങൾ യാണെങ്കിൽ നല്ലത് എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു എന്തായാലും സോണിലിവിന്റെ ഓഡിറ്റി റിലീസ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കും വിവരങ്ങൾ കേട്ട്